നമസ്കാരം. ഗവൺമെൻറ് ഐ ടി മലമ്പുഴ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുജ, ഇ എസ് ഇൻസ്ട്രക്ടർ. നമ്മളിന്ന് നേരത്തെ ഡിസ്കസ് ചെയ്ത എൻ്റർപ്രണർഷിപ്പ് എന്ന ചാപ്റ്ററിലെ ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കായ സ്വോട്ട് ആൻഡ് റിസ്ക് അനാലിസിസ് എന്നുള്ള ടോപ്പിക്കാണ് നമുക്കിന്ന് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സ്പോട്ട്? സ്പോട്ട് അനാലിസിസ്, അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വിശകലനം ചെയ്യുക. എൻ്റർപ്രണർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുക. അതായത് ഒരു സ്ഥാപനം തുടങ്ങുന്നു, ആ സ്ഥാപനത്തിൽ ഒരു റിസ്ക് എടുക്കുന്നവനെയാണ് നമ്മൾ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ആ എൻ്റർപ്രണർ ഒരു വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അയാൾക്ക് ഒരു സ്പോട്ട് അനാലിസിസ് അയാൾ നടത്തിയിരിക്കണം. അനാലിസിസ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നാല് വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം ചേർത്തെടുത്തുകൊണ്ടാണ് സ്പോട്ട് എന്നുള്ള വാക്കുണ്ടാക്കിയിരിക്കുന്നത്. സ്പോട്ട് അനാലിസിസ്, ഈ നാല് വാക്കുകൾ ചേർന്നിട്ട് ഒരു വിശകലനം. അതാണ് നമ്മളിന്ന് എന്താണ് ഒരു എൻ്റർപ്രണർ വിജയിക്കണമെങ്കിൽ എങ്ങനെയാണ് ഒരു സ്പോട്ട് അനാലിസിസ് നടത്തേണ്ടതെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സ്പോട്ട് എന്ന് നമുക്ക് ആദ്യം നോക്കാം. സ്പോട്ട് ഈസ് എ സ്ട്രാറ്റജിക് പ്ലാനിംഗ് മെത്തേഡ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് എ പ്രോജക്ട്സ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്. സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മമായ ഒരു പ്ലാനിംഗ് മെത്തേഡാണ്. എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു? ടു ഇവാലുവേറ്റ് എ പ്രോജക്ട്സ്, അതായത് ഒരു സ്ഥാപനം നാം നടത്തിക്കൊണ്ടുപോകുന്നതിനെ വിലയിരുത്താനായിട്ടാണ് നാം ഈ സ്പോട്ട് എന്ന് പറയുന്ന പ്ലാനിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. നാല് കാര്യമാണ് ആ പ്രോജക്റ്റിൻ്റെ ഈ സ്പോട്ടിൽ അനാലിസിസിലൂടെ നാം ഉദ്ദേശിക്കുന്നത്: സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഈ നാല് വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് സ്പോട്ട് എന്നുള്ള വാക്കുണ്ടാക്കിയിരിക്കുന്നത്. സ്ട്രെങ്ത്, ഒരു പ്രോജക്റ്റിൻ്റെ സ്ട്രെങ്ത് എന്താണ്, ശക്തി എന്താണ്? വീക്ക്നെസ്, അതിൻ്റെ പോരായ്മകൾ എന്താണ്? ഓപ്പർച്യൂണിറ്റി, അവനിനി എവിടെയാണ് അവസരങ്ങൾ? ആൻഡ് ത്രെറ്റ്, ഭീഷണി, അവൻ്റെ പ്രോജക്റ്റിനുള്ള സ്ട്രെങ്ത് എന്താണ്? അവൻ തന്നെ അവൻ്റെ സ്ഥാപനത്തെ വിലയിരുത്തിക്കൊണ്ട് നാല് കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. എൻ്റെ സ്ഥാപനത്തിലെ സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ എനിക്കുള്ള സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ പോരായ്മകൾ എന്താണ്, എനിക്കിനി എവിടെയാണ് അവസരങ്ങൾ, എൻ്റെ സ്ഥാപനത്തിൽ നേരിടുന്ന ത്രെറ്റ്, ഭീഷണി എന്താണ്. ഈ നാല് കാര്യങ്ങളാണ് ഒരു എൻ്റർപ്രണർ അനലൈസ് ചെയ്യേണ്ടത് അഥവാ വിശകലനം ചെയ്യേണ്ടത്. സ്പോട്ട് ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ആസ്, നമ്മൾ സ്പോട്ടിനെ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാം: ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. അതായത് ഈ വിശകലനം നടത്തുന്നത് രണ്ട് രീതിയിലാണ്. ഇൻറ്റേർണലായിട്ട്, അതായത് ഈ പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അകത്തു നിന്നും, ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്, പുറത്തുനിന്നുള്ള രണ്ട് തരത്തിലുള്ള വിശകലനങ്ങളുണ്ട്. ഇൻറ്റേർണൽ ഫാക്ടറിൽ വരുന്നത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇത് രണ്ടും ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിൻ്റെ അകത്തുള്ള കാര്യമാണ്. എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്, പുറമേ നിന്ന് അവനുള്ള വിശകലനം നടത്തേണ്ടത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ആണ്. ഇപ്പം രണ്ട് തരത്തിലുണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേർണൽ ഉണ്ട്. ആദ്യത്തെ സ്ട്രെങ്ത്സ് നമുക്ക് നോക്കാം. എന്താണ് ഇൻറ്റേർണൽ ഫാക്ടറായ സ്ട്രെങ്ത്? ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ടു ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു സ്ഥാപനത്തിലെ അകത്തുള്ള ചില കാര്യങ്ങൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സ്ഥാപനത്തിൻ്റെ അകത്തുനിന്നുള്ള സ്ട്രെങ്ത്തിനെയാണ് നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീക്ക്നെസ് എന്താണ്, പോരായ്മകൾ, അതും ഇൻറ്റേർണൽ ഫാക്ടറാണ്. ദാറ്റ് ഈസ് ഹാംഫുൾ ടു ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അകത്തുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് തടസ്സമായിട്ട് വരുന്നതിനെയാണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, ഇത് പുറമേ നിന്നുള്ളൊരു കാര്യമാണ്, എക്സ്റ്റേർണൽ ഫാക്ടറാണ്. ദാറ്റ് ഹെൽപ്ഫുൾ ടു ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അതായത് ആ സ്ഥാപനത്തിന് പുറമേ നിന്ന് അതിന് അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് പുറമേ നിന്നുള്ള കാര്യങ്ങൾ.
ത്രെറ്റ്സ് ഭീഷണി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഹാംഫുൾ ടു ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ചില പുറമേ നിന്നുള്ള കാര്യങ്ങൾ ആ ലക്ഷ്യപൂർത്തീകരണത്തിന് തടസ്സമായിട്ട് വരുന്നതാണ് ത്രെറ്റ്സ് അഥവാ ഭീഷണി എന്ന് പറയുന്നത് സ്ട്രെങ്ത്സ് വീക്ക്നെസ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ഇനി എന്താണ് സ്ട്രെങ്ത്സ് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ത്രെറ്റ്സ് ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് എങ്ങനെയൊക്കെയാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസ് ത്രെറ്റ്സൊക്കെ ഒരു പ്രോജക്റ്റിനെ ബാധിക്കുക എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ സഹിതം ഒന്ന് നോക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊരു വിലയിരുത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിലാദ്യം സ്ട്രെങ്ത്ത് എന്താ നോക്കാം എക്സലൻ്റ് സെയിൽസ് സ്റ്റാഫ് വിത്ത് സ്ട്രോങ് നോളജ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് അതായത് ഒരു സ്ഥാപനത്തിലുള്ള സ്റ്റാഫ് തൊഴിലാളികൾ നല്ല സ്റ്റാഫ് അവർക്ക് തങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും ആ സ്ഥാപനത്തെക്കുറിച്ചും നല്ല അറിവുള്ള ഒരു സ്റ്റാഫ് തീർച്ചയായിട്ടും ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത്താണ് ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ സ്റ്റാഫ് തന്നെയാണ് ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് വരുന്നൊരു കാര്യം അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫാണെങ്കിൽ അത് ആ സ്ഥാപനത്തിന് ഏറ്റവും നല്ലൊരു സ്ട്രെങ്ത് ആയിട്ട് വരുന്നു നെക്സ്റ്റ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായിട്ട് നല്ല റിലേഷൻഷിപ്പ് അതൊരു സ്ട്രെങ്ത്താണ് അതായത് അതാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് ഈ കസ്റ്റമേഴ്സായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് അതൊരു ശക്തിയാണ് നമുക്കൊരു സ്ഥാപനത്തിൻ്റെ ശക്തിയാണ് ഗുഡ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ സ്ഥാപനം വിജയിച്ചു ഹൈ ട്രാഫിക് ലൊക്കേഷൻ നല്ല രീതിയിലുള്ള ട്രാഫിക്കിനുള്ള അവസരങ്ങൾ അതും ഒരു വിജയത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു രഹസ്യമാണെന്ന് വേണമെങ്കിൽ പറയാം സക്സസ്ഫുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നല്ല സ്ട്രാറ്റജി തന്ത്രങ്ങൾ മാർക്കറ്റിങ്ങിനുള്ള നല്ല നല്ല തന്ത്രങ്ങൾ വിജയിക്കാനുള്ള തന്ത്രങ്ങൾ അതൊരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്ട്രെങ്ത്താണ് റെപ്യൂട്ടേഷൻ ഫോർ ഇന്നവേഷൻ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിപ്പ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള മതിപ്പ് കിട്ടുന്നത് അതും കമ്പനിക്കകത്തുള്ള ഒരു സ്ട്രെങ്ത്തായിട്ട് വേണമെങ്കിൽ പറയാം ഇത് വിശകലനം ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു എൻ്റർപ്രണർ വിശകലനം ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ തൻ്റെ സ്ഥാപനത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു വിശകലനം നടത്തിക്കഴിഞ്ഞാൽ അവൻ പകുതിയും ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നെക്സ്റ്റ് അവൻ്റെ സ്ഥാപനത്തിൽ വരാമാകുന്ന പോരായ്മകൾ എന്താന്നുള്ളതൊന്ന് വിശകലനം ചെയ്യണം അതിൽ ഒന്നാമത്തെ കറൻ്റ്ലി സ്ട്രഗ്ലിംഗ് ടു മീറ്റ് ഡെഡ്ലൈൻസ് അതായത് ചില ലക്ഷ്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു സ്ട്രഗിൾ ചെയ്യുന്നത് ബുദ്ധിമുട്ട് നമുക്കറിയാം മിക്കവാറും കേൾക്കുന്ന ഒരു വാക്കാണ് ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളതൊക്കെ അത് സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതൊരു വീക്ക്നെസ് ആയിട്ട് വരുന്നു ഹൈ റെൻ്റൽ കോസ്റ്റ് ഉയർന്ന വാടക അതും സ്ഥാപനത്തിനൊരു ഉള്ളിൽ നിന്നുള്ള ഒരു വീക്ക്നെസ് ആയിട്ട് വരുന്നു മാർക്കറ്റ് റിസർച്ച് ഡാറ്റ മേ ബി ഔട്ട് ഓഫ് ഡേറ്റ് അതായത് റിസർച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിനെ കുറിച്ചിട്ടൊരു റിസർച്ച് എടുക്കണം അതിൻ്റെ ഡാറ്റകൾ കളക്ട് ചെയ്യണം എങ്ങനെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഏതിലൂടെ പോകുന്നു ആളുകളുടെ ട്രെൻഡ് എന്താണ് ഇത് ഔട്ട് ഓഫ് ഡേറ്റ് ആയിരിക്കാം കാലഹരണപ്പെട്ടതാവാം ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് പൈസ ഇറക്കാനുള്ള സുഗമമായിട്ട് പൈസ ഇറക്കാനുള്ള പ്രോബ്ലംസ് ഹോൾഡിംഗ് ടൂ മച്ച് സ്റ്റോക്ക് കെട്ടിക്കിടക്കുക അതൊരു വീക്ക്നെസ് ആയിട്ട് വരുന്നു പുവർ റെക്കോർഡ് കീപ്പിംഗ് നല്ല രീതിയിൽ റെക്കോർഡുകൾ സൂക്ഷിക്കാതിരിക്കുക ഇത് ഒരു സ്ഥാപനത്തിൻ്റെ അകത്തുനിന്നുള്ള പോരായ്മകൾ ഇത് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുകയും ഇതൊന്ന് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇത് എൻ്റർപ്രണർ ഒന്ന് സ്ട്രെങ്ത്ത് ഏതാണെന്ന് നോക്കുക സ്ട്രെങ്ത്ത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുക വീക്ക്നെസ് കണ്ടെത്തുക ആ വീക്ക്നെസ് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടറായ ഓപ്പർച്യൂണിറ്റീസ് സിമിലർ പ്രോഡക്ട്സ് ഓൺ ദ മാർക്കറ്റ് ആർ നോട്ട് ആസ് റിലയബിൾ ഓർ മോർ എക്സ്പെൻസീവ് അതായത് ഒരു മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റ് തന്നെ പല ആൾക്കാരും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടാവും ആ പ്രോഡക്റ്റുകളൊന്നും വിശ്വസനീയമാവാതിരിക്കുക അല്ലെങ്കിൽ മോർ എക്സ്പെൻസീവ് നമ്മുടെ പ്രോഡക്റ്റിനേക്കാൾ വിലയധികം വരിക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസാണ് നെക്സ്റ്റ് ലോയൽ കസ്റ്റമർ നീതിപൂർവ്വമായിട്ടുള്ള ഒരു കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു വിജയം തന്നെയാണ് അത് നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ്
പ്രോഡക്റ്റ് കുഡ് ബി ഓൺ ദ മാർക്കറ്റ്, മാർക്കറ്റിൽ സുഗമമായിട്ട് നമ്മുടെ പ്രോഡക്റ്റുകളുണ്ട്. കസ്റ്റമർ ഡിമാൻഡ് ഹാവ് ആസ്ക്ഡ് സെയിൽസ് സ്റ്റാഫ് ഫോർ സിമിലർ പ്രോഡക്റ്റ്. കസ്റ്റമേഴ്സ് കൂടുതൽ കൂടുതൽ ആ നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യപ്പെടുന്നു, അത് കൊടുക്കാൻ നമുക്ക് കഴിയുന്നു, അത് ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരുന്നു. ഇത് എക്സ്റ്റേണൽ ഫാക്ടറാണ്. ഇനി ത്രെറ്റ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുമ്പ് കൂട്ടി കാണേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു എൻ്റർപ്രൈസിന് വരുന്ന ഭീഷണി എന്താണെന്ന്. കോമ്പറ്റീറ്റേഴ്സ് ഹാവ് എ സിമിലർ പ്രോഡക്റ്റ്. നമുക്കറിയാം മാർക്കറ്റിൽ എല്ലാ സാധനത്തിനും നമുക്ക് ബദൽ പ്രോഡക്റ്റുകളുണ്ടാവും, അതിൽ നിന്ന് സ്റ്റിഫ് കോമ്പറ്റീഷൻ നമ്മൾ നേരിടും. അത് നമുക്കൊരു വലിയ ഭീഷണി തന്നെയാണ്. ചിലപ്പോൾ നമ്മളെക്കാൾ വില കുറച്ചിട്ടായിരിക്കാം, അവർക്ക് വൻകിട സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വില കുറച്ച് സാധനങ്ങൾ ഇറക്കാം. അതൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് അതൊരു ത്രെറ്റാണ്, ഭീഷണിയാണ്. കോമ്പറ്റീറ്റേഴ്സ് ഹാവ് ലോഞ്ച്ഡ് എ ന്യൂ അഡ്വർടൈസിങ് ക്യാമ്പയിൻ. ചിലപ്പോൾ നമ്മളോട് മത്സരിക്കുന്ന ആളുകൾ പുതിയൊരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ കൊണ്ടുവന്നാൽ ആളുകൾ അതിലേക്ക് അട്രാക്റ്റ് ചെയ്തു പോകുന്നു, നമ്മുടെ സ്ഥാപനത്തിന് അതൊരു ഭീഷണിയായിട്ട് വരുന്നു. കോമ്പറ്റീറ്റർ ഓപ്പനിങ് ഷോപ്പ് നിയർ ബൈ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ അവരൊരു സ്ഥാപനം തുടങ്ങുന്നു. നെക്സ്റ്റ്, പീപ്പിൾ ആർ സ്പെൻഡിങ് ലെസ്. അത് നമുക്ക് ഉദാഹരണം, അതായത് ആളുകൾ വളരെ കുറഞ്ഞ പണമേ ചിലവഴിക്കുന്നുള്ളൂ. ഇപ്പം നമുക്കറിയാം കൊറോണ വന്നു, എല്ലാവരുടെയും ജോലി നഷ്ടപ്പെട്ടു, കുറേയേറെ എല്ലാവരും തന്നെ സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഇന്ന് മിക്കവാറും സ്ഥാപനത്തിൽ ചെന്ന് നോക്കിയാൽ അറിയാം അവരുടെ ഒന്നും മാർക്കറ്റിംഗ് സുഗമമായി നടക്കുന്നില്ല. ഇതൊരു വലിയ ഭീഷണിയാണ്, നാം വിചാരിക്കാത്ത നമ്മുടെ ഒരു ഭീഷണിയായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ കൊറോണ വൈറസും അതൊരു സ്ഥാപനത്തിന് വരുന്ന ഒരു നഷ്ടമുണ്ടാക്കലും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളിതൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പുറമേ നിന്ന് ഭീഷണിയായിട്ട് വരുന്നതെന്നുള്ളത് മുൻകൂട്ടി കാണണം, അത് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയണം. ഇതിനാണ് ഈ വിശകലനം നടത്തുന്നത്, അനലൈസ് ചെയ്യുന്നത്. നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണെന്നും നമ്മുടെ വീക്ക്നെസ് എന്താണെന്നും നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്പോട്ട് അനാലിസിസ് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും വിജയത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഈ സ്പോട്ട് അനാലിസിസ് പോലെ തന്നെ ഒരു കാര്യമാണ് റിസ്ക് അനാലിസിസ്. ഈ റിസ്ക് ഉണ്ട്, അതായത് എൻ്റർപ്രണറിൻ്റെ ഒരു അർത്ഥം തന്നെ പറയുന്നത് റിസ്ക് എന്നാണ് പറയുന്നത്. ഇവൻ ഒരു റിസ്ക് എടുക്കുന്നവനെയാണ് നമ്മൾ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരാമാകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ വരാവുന്ന ഈ റിസ്കിനെക്കുറിച്ചും അവനൊരു അനലൈസ് നടത്തിയിരിക്കണം, ഒരു വിശകലനം നടത്തിയിരിക്കണം. എന്താണ് റിസ്ക് അനാലിസിസ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ആൻഡ് അസസ് സച്ച് ഫാക്ടേഴ്സ് ദാറ്റ് മേ ജിയോപാർഡൈസ് ദ സക്സസ് ഓഫ് എ പ്രോജക്റ്റ് ഓർ അച്ചീവിങ് ദ ഗോള്. ഇതൊരു റിസ്ക് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കാണ്. എന്തിനാണ്? ടു ഐഡൻറ്റിഫൈ, കണ്ടെത്തുക, ആൻഡ് അസസ്, നമ്മളത് വിലയിരുത്തുക, സച്ച് ഫാക്ടേഴ്സ്, ഏതൊക്കെ കാര്യങ്ങളാണ്, ദാറ്റ് മേ ജിയോപാർഡൈസ്. ജിയോപാർഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ ഓഫ് ഫെയിലിയർ ഓർ ലോസ് ഓഫ് എ പ്രോജക്റ്റ്, അതായത് സക്സസ് ഓഫ് എ പ്രോജക്റ്റ്. ഒരു സ്ഥാപനം വിജയിക്കുന്നതിന് അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ചില ഫാക്ടേഴ്സ് തടസ്സമായിട്ട് വരുന്നു. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകയും അതൊന്ന് അനലൈസും ചെയ്യുന്നതിനെയാണ് ഈ റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ദിസ് ടെക്നിക് ആൾസോ ഹെൽപ് ടു ഡിസൈൻ പ്രിവെൻറ്റീവ് മെഷേഴ്സ് to reduce the probability of these factors from occurring and identifying countermeasures to successfully deal with these constraints. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, നമുക്ക് മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെയുള്ള റിസ്കുകൾ വരുമ്പോൾ സ്ഥാപനത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കും എന്നുള്ള ആ ഒരു ഇത് മുൻകൂട്ടി കണ്ടെത്തുകയും അതിനുവേണ്ടി പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ റിസ്ക് അനാലിസിസ് നടത്തുന്നത്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റേഷൻ റെസ്ട്രിക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ലിമിറ്റേഷൻസ് വരാതെ നമുക്ക് എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാം, അതാണ് ഈ റിസ്ക് അനാലിസിസിലൂടെ ഉദ്ദേശിക്കുന്നത്.
എന്തൊക്കെയാണ് റിസ്ക് ആയിട്ട് വരാമാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. റിസ്ക് ക്യാൻ കം ഫ്രം അൺസർട്ടിനിറ്റി, അനിശ്ചിതാവസ്ഥയിൽ നിന്നാണ് സാധാരണ ഈ റിസ്ക് വരുന്നത്. അത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണെന്നാണ് ചെറിയൊരു ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ്, ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിങ്ങിൽ തന്നെയാണ്. സാമ്പത്തികപരമായിട്ടുള്ള ചില അതായത് മാർക്കറ്റിങ്ങിൽ വരുന്ന സാമ്പത്തിക പ്രോബ്ലംസ്, അതാണ് ഏറ്റവും കൂടുതൽ റിസ്ക്കായിട്ട് വരുന്നത്. ത്രെറ്റ്സ് ഫ്രം പ്രോജക്റ്റ് ഫെയിലിയർ, നമ്മുടെ പ്രോജക്റ്റിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിക്കുന്ന അതുകൊണ്ടുള്ള ഭീഷണി, പ്രോജക്റ്റിൽ വരുന്ന പോരായ്മകൾ, അത് നമുക്കൊരു ഭീഷണിയായിട്ട് വരുന്നു. ലീഗൽ ലയബിലിറ്റി, നിയമപരമായ ചില തടസ്സങ്ങൾ, അതൊരു റിസ്ക്കാണ്. ക്രെഡിറ്റ് റിസ്ക്, ലോൺ കിട്ടായ്മ വരിക, ലോണിന് എന്തെങ്കിലും സംഭവിക്കുക, കൃത്യസമയത്ത് പണം നമുക്ക് അവൈലബിൾ ക്രെഡിറ്റ് അവരിൽ നിന്ന് ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കാതെ വരിക. ആക്സിഡൻസ്, നമുക്ക് മുൻകൂട്ടി ഒരിക്കലും കാണാൻ പറ്റാത്തൊരു കാര്യമാണ് ആക്സിഡൻസ്. നാച്ചുറൽ കോസസ് ആൻഡ് ഡിസാസ്റ്റർ, അതായത് നമുക്കിപ്പോൾ വരുന്ന പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസാസ്റ്ററുകളോ, ഇതൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. പക്ഷേ ഇതൊരു വലിയ റിസ്ക്കാണ്. ഇത് നമ്മുടെ സ്ഥാപനത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളുമാണ്. ഈവൻസ് ഓഫ് അൺസേർട്ടൺ ഓർ അൺപ്രഡിക്റ്റബിൾ റൂട്ട് കോസ്, ചില കാര്യങ്ങൾ, ഈവൻസുകൾ, സംഭവങ്ങൾ, അൺസേർട്ടൺ അത് നമുക്ക് അനിശ്ചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അൺപ്രഡിക്റ്റബിൾ, മുൻകൂട്ടി പ്രവചിക്കാനും പറ്റാത്തൊരു കാര്യമാണ്. ഇത് നമ്മുടെ സ്ഥാപനത്തെ, ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ വർഷം നടന്ന ഡീമോണിറ്റൈസേഷൻ കുറേ സ്ഥാപനത്തെ നമുക്ക് ഇതൊക്കെ അൺപ്രഡിക്റ്റബിളായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു, പെട്ടെന്ന് സംഭവിച്ചതാണ്. കുറേയേറെ സ്ഥാപനങ്ങളെ അത് ബാധിച്ചു. അതുപോലെ തന്നെ ഈ ഡീമോണിറ്റൈസേഷന് ശേഷം വന്ന ഒരു ജി എസ് ടി പ്രോബ്ലം വന്നു, അത് കുറേ സ്ഥാപനങ്ങളെ ബാധിച്ചു. ഇപ്പോൾ വന്ന ഈ കൊറോണ അഥവാ COVID-19 അത് കുറേ സ്ഥാപനങ്ങളെ ബാധിച്ചു. ഇതെല്ലാം തന്നെ ഒരു റിസ്ക്കാണ്. ഈ റിസ്കിനെ മുൻകൂട്ടി കണ്ടെടുത്തിട്ട് അതിനുവേണ്ട പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തിട്ട് നാം ഈ സ്വോട്ട് അനാലിസിസും റിസ്ക് അനാലിസിസും ഒക്കെ നടത്തിയിട്ട് നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ മാത്രമേ ഒരു എൻ്റർപ്രണർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. നാം ഒരു സ്ഥാപനം നടത്തിയിട്ട് നാം അലസലായിരിക്കാൻ പറ്റുകയില്ല. അതായത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം, മാർക്കറ്റ് സർവേ നടത്തണം, വരാൻ വരുന്ന ഭീഷണികൾ എന്താണെന്നറിയണം, നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നറിയാം, ഇനി നമുക്ക് എവിടെയാണ് കൂടുതൽ കൂടുതൽ അവസരങ്ങളെന്ന് നമ്മൾ തേടിപ്പോകണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്ഥാപനത്തിനുണ്ടാവുന്ന റിസ്ക് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞ് അതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഥാപനം നമ്മൾ വിജയിക്കും, വിജയിച്ചേ തീരുകയുള്ളൂ. ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്കിത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അലസരാവാതെ ഒന്നുകൂടി ഉണർന്ന് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തെ കൂടുതൽ കൂടുതൽ നമ്മളൊരു സ്വയം പര്യാപ്തതയിലേക്ക് പോകാനായിട്ട് നാം ശ്രമിച്ചാൽ, നിങ്ങളെപ്പോലുള്ളവർ അത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വിജയത്തിലേക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു.